കക്കാടം പൊയിലിൽ കാട്ടരുവി തടസ്സപ്പെടുത്തിയുള്ള നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. ഒരു മാസത്തിനകം പൊളിച്ചു മാറ്റാനാണ് കലക്ടറുടെ ഉത്തരവ്. ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കക്കാടം പൊയിൽ PV അൻവർ MLA ഉടമസ്ഥതയിലുള്ള PVR നാച്ചുറോ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞുള്ള നിർമ്മാണങ്ങൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉത്തരവിട്ടത്. കാലവർഷത്തിൽ ദുരന്ത സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. PVR നാച്ചുറോ പാർക്ക് അധികൃതർ തന്നെ ഒരു മാസത്തിനകം നിർമ്മിതികൾ സ്വയം പൊളിച്ചു നീക്കണമെന്നും അല്ലാത്ത പക്ഷം കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പൊളിച്ചു നീക്കി ഇതിന് ചെലവായ തുക പാർക്കുടമകളിൽ നിന്ന് നിയമപരമായി ഈടാക്കണമെന്നും കലക്ടറുടെ ഉത്തരവിൽ പറയുന്നു. പ്രകൃതിദത്ത നീർച്ചാലിന് കുറുകെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാട്ടരുവിയുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതായും കാലവർഷത്തിൽ ദുരന്തത്തിന് സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടെന്നും ഉത്തരവിൽ പറയുന്നു. 2023 കേരള ഇറിഗേഷൻ ആക്ട് പ്രകാരം പുഴ, നീർച്ചാൽ, തടാകം, അരുവി, തോടി എന്നീ ജലാശയങ്ങളും അവയിലെ ജലവും സർക്കാരിന്റെ സ്വത്താണെന്നും ഇവയിൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ഏജൻസിയോ തടയണ, അണക്കെട്ട് എന്നിവയടക്കം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും വെള്ളം വഴിതിരിച്ചുവിടുന്നതും നിരോധിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് കലക്ടറുടെ നടപടി. റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞ് നിർമ്മിച്ച 4 തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ മണ്ണിടിച്ച് കാട്ടരുവി തന്നെ ഇല്ലാതാക്കിയെന്ന പരാതിയിൽ 2 മാസത്തിനകം കോഴിക്കോട് കലക്ടർ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തടയണകൾ പൊളിച്ചു നീക്കുന്നതിൻ്റെ മറവിലായിരുന്നു ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൈവഴിയായ കാട്ടരുവി തന്നെ മണ്ണിട്ട് മൂടിയത്. തടയണ കെട്ടിയ സ്ഥലത്ത് കിണർ നിർമ്മിക്കുകയും ചെയ്തു. സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തി കാട്ടരുവി ഒഴുകിവന്ന പ്രദേശത്തെ കോൺക്രീറ്റ് ഡ്രൈനേജും കെട്ടിയിട്ടുണ്ട്. റിസോർട്ടിലേക്ക് നിർമ്മിച്ച റോഡ് പൊളിച്ചു നീക്കാതിരിക്കാനാണ് കാട്ടരുവിയെ കോൺക്രീറ്റ് ഡ്രൈനേജുകളാക്കിയത്. കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി TV രാജന്റെ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഉത്തരവ്. കഴിഞ്ഞ June 12 July 17 കലക്ടർ വിചാരണ നടത്തിയെങ്കിലും റിസോർട്ട് ഉടമയോ ഇവർ അധികാരപ്പെടുത്തിയാളോ ഹാജരായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.